ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എന്റെ വാൽക്കണ്ണാടിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു റിവ്യൂ വീഡിയോ ആണ് ചെയ്യുന്നത്. ജോയ് പേഴ്സണൽ കെയർ സീരീസിന്റെ മൂന്ന് പ്രോഡക്ട്സ് ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ജോയ് സ്കിൻ ഫ്രൂട്ട്സ് ആക്റ്റീവ് ഫെയർനെസ് ഫേസ് വാഷ്, ജോയ് പ്യുർ അലോ മൾട്ടി ബെനിഫിറ്റ് സ്കിൻ ക്രീം, ജോയ് ഹെലോ സൺ സൺബ്ലോക്ക് ആൻഡ് ആന്റി ടാൻ ലോഷൻ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ എന്നെ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എന്നെ തൊട്ടടുത്തായിട്ട് ഒരു ബെല്ലൈക്കൺ വരും, അപ്പൊ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾക്കായിരിക്കും അത് ആദ്യം കാണാൻ പറ്റുന്നത്. ആദ്യം നമുക്ക് ഫേസ് വാഷിന്റെ റിവ്യൂ നോക്കാം. ഇത് ഇങ്ങനെ ഒരു ബ്രൈറ്റ് യെല്ലോ ട്യൂബിലാണ് വരുന്നത്. ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഒരു ഫ്ലിപ്പ് ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ട്രാവൽ ഫ്രണ്ട്ലി പാക്കേജിംഗ് ആണ്. പിന്നെ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ലെമൺ എക്സ്ട്രാക്ട് ആണെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ലെമൺ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ വൈറ്റമിൻ സിയുടെ കലവറയാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫേസിന് നല്ലൊരു ഫ്രഷ്നെസ്സും ഒരു ഗ്ലോയും ഒക്കെ ഫീൽ ചെയ്തായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയത് ഓയിലി സ്കിന്നിനായിരിക്കും ഇത് കൂടുതലും ചേരുന്നതെന്ന് തോന്നി. കാരണം എന്റെ നല്ല ഓയിലി സ്കിന്നാണ്. ഞാൻ ഇത് ഉപയോഗിച്ചതിന് ശേഷം കുറച്ച് നേരം സ്കിൻ ഇങ്ങനെ നല്ല ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്തിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് ഓയിലി സ്കിന്നുകാർക്കാണ് ഇത് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ഫേസ് വാഷിന്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കാം. നല്ല തിക് ക്രീമി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്, കാണുന്നുണ്ടോ? നന്നായിട്ട് ഫോം ആയിട്ട് വരികയും ചെയ്യും. സ്മെല്ല് നോക്കുകയാണെങ്കിൽ നല്ലൊരു ലൈമിന്റെ സ്മെല്ല്, എന്നുവെച്ചാ ഫ്രഷ് ലൈമിന്റെ അല്ല, നമ്മുടെ ഈ ലൈം ഓയിൽ ഒക്കെ ഉണ്ടല്ലോ ആ ഒരു സ്മെല്ലാണ്. അടുത്തത് നമുക്ക് ഈ സ്കിൻ ക്രീമിന്റെ റിവ്യൂ നോക്കാം. അതിനു മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ഈ മൂന്നും കൂടി ഒരു കോംബോ ഓഫറിലാണ് വാങ്ങിയത്. അതിന്റെ റേറ്റ് ഞാൻ ഇവിടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. ഈ ക്രീം ഇങ്ങനെ ഒരു ഗ്രീൻ ടിന്നിലാണ് വരുന്നത്. ഇതിന്റെ മുകളിലായിട്ട് ഇതിന്റെ പേര് കൊടുത്തിട്ടുണ്ട്, ജോയ് പ്യുർ അലോ മൾട്ടി ബെനിഫിറ്റ് സ്കിൻ ക്രീം. സൈഡിലും അത് തന്നെ ഇതിന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. ബോട്ടിലിന് അടിയിലായിട്ട് ഇതിന്റെ ഇൻഗ്രീഡിയൻസ്, മാനുഫാക്ചറിംഗ് ഡേറ്റ്, റേറ്റ് ഇത് ഇത്രയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ബോട്ടിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിങ്ങനെ തുറക്കുമ്പോ ഇവിടെ ഒരു ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തിട്ടുണ്ടാവും. ഈ ക്രീമിന്റെ കൺസിസ്റ്റൻസി നോക്കാം. നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് അബ്സോർബ് ആവുന്ന ഒരു ടൈപ്പ് ക്രീമാണ് ഇത്. ഒട്ടും ക്രീസി അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു മേക്കപ്പ് ബേസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. നല്ലൊരു മോയ്സ്ചറൈസറും കൂടിയാണ്. ഇനി നമുക്ക് ഇതിന്റെ സ്മെല്ല് ഒന്ന് നോക്കാം. നല്ലൊരു ഫ്രഷ് അക്വ സ്മെല്ലാണ് ഇതിനുള്ളത്. ഒട്ടും കുത്തുന്ന മണമൊന്നും അല്ല, കണ്ടോ? ഈസി ആയിട്ട് അബ്സോർബ് ആയി പോകും, ഒട്ടും ഗ്രീസി ആയിട്ട് കിടക്കത്തില്ല സ്കിന്നില്. സ്മെല്ലിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്രഷ് സ്മെല്ലാണ്. അടുത്തതായിട്ട് നമുക്ക് സൺസ്ക്രീൻ ലോഷന്റെ റിവ്യൂ നോക്കാം. ഇത് ഇങ്ങനെ ഒരു യെല്ലോ ബോട്ടിലാണ് വരുന്നത്. അതിന് ഫ്രണ്ടിലായിട്ട് ജോയ് ഹെലോ സൺബ്ലോക്ക് ആന്റി ടാൻ ലോഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. UVA+ UVB പ്രൊട്ടക്ഷൻ വിത്ത് റാസ്ബെറി സീഡ് ഓയിൽ, PA++ SPF 20. 300 ml ഒരു ബോട്ടിലാണിത്. UVA+ UVB പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ റാസ്ബെറി സീഡ് ഓയിൽ ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ എല്ലാവർക്കും ഈ UVA UVB അതൊക്കെ അറിയാമായിരിക്കുമല്ലോ. ഇനി അഥവാ ആരെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ ഈ സൺറൈസിനെ രണ്ടായിട്ട് തരംതിരിക്കാം, ലോങ് വേവ്സും ഷോർട്ട് വേവ്സും. അപ്പൊ അതിൽ ഈ ലോങ് വേവ്സ് എന്ന് പറയുന്നതിനെയാണ് UVA എന്ന് പറയുന്നത്. ഷോർട്ട് വേവ്സിനെ UVB എന്ന് പറയും. കുറച്ചും കൂടി ചുരുക്കി പറഞ്ഞാൽ നമ്മളെ സ്കിന്നിന് റിങ്കിൾസും ഡാമേജ്, ക്യാൻസർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന റേസിനെയാണ് നമ്മൾ UVA റേസ് എന്ന് പറയുന്നത്. അതുപോലെ സൺ ടാൻ, സൺ ബേൺ, സൂര്യാഘാതമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതിനൊക്കെ കാരണമാവുന്നതാണ് UVB റേസ്. നമ്മൾ ശരിക്കും ഇതിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണല്ലോ ഈ സൺസ്ക്രീൻ ലോഷൻ ഒക്കെ ഉപയോഗിക്കുന്നത്. നമ്മൾ പുറത്തു പോകുന്നതിന് കുറഞ്ഞതൊരു 20 മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കണം. സൺസ്ക്രീൻ ഒരിക്കലും നമ്മൾ സ്കിന്നിലേക്ക് തേച്ച് പിടിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്, സ്കിന്നിൽ അതിന്റെ ഒരു പുറമെ ഒരു കോട്ടിംഗ് നമ്മൾ കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെയൊക്കെയാണെങ്കിലും 100% പ്രൊട്ടക്ഷൻ ഒന്നും നമ്മൾ ഏത് സൺസ്ക്രീൻ ഉപയോഗിച്ചാലും നമുക്ക് കിട്ടത്തില്ല. അത് മാത്രമല്ല, സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ 3-4 മണിക്കൂർ ഇടവിട്ട് നമ്മൾ റീ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ ഇതിന്റെ കൺസിസ്റ്റൻസി ഒന്ന് കാണിച്ചു തരാം.
ഒരു ലോഷന്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇതിന്റെയും കൺസിസ്റ്റൻസി. കാണുന്നുണ്ടോ? പിന്നെ ഇത് ഞാൻ പ്രിഫർ ചെയ്യുന്നത് കുറച്ച് ഡ്രൈ സ്കിന്നു തൊട്ട് ഒരു കോമ്പിനേഷൻ സ്കിന്ന് വരെ ഇതൊക്കെ സ്യൂട്ട് ആവും. പക്ഷെ ഓയിലി സ്കിന്നുകാർക്ക് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഞാൻ ഇത് അപ്ലൈ ചെയ്ത് പുറത്തു പോയതിനു ശേഷം എന്റെ സ്കിന്ന് ഒരുപാട് ഓയിലി ആയിട്ട് വന്നു. പിന്നെ സ്മെല്ലിന്റെ കാര്യമാണെങ്കിലും അത്ര നല്ല ഒരു സ്മെല്ലല്ല. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.